റേഷൻ കടകളിൽ ഇനി കുപ്പിവെള്ളവും അതും മറ്റ് ആർക്കും നൽകുവാൻ കഴിയാത്ത വൻ വിലക്കുറവിൽ ഒരു പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ശുഭജം പദ്ധതിക്ക് തുടക്കമായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കേശ്വർ മുഖേന വ്യവസായ വകുപ്പിന്റെ കൃഷി വകുപ്പിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ശുദ്ധമായ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സുജലം പദ്ധതി ആരംഭിക്കുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വയുടെ കുടിവെള്ളമാണ് ഈ പദ്ധതിയിലൂടെ റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുന്നത്. സുജലം പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഗുണനിലവാരമുള്ള ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ലിറ്റർ കുപ്പിവെള്ളം 10 രൂപയ്ക്ക് റേഷൻ കടകളിലൂടെ വിൽപ്പന നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. 1 ലിറ്റർ 1 ലിറ്റർ 5 ലിറ്റർ കുപ്പിവെള്ളവും യഥാക്രമം 8 രൂപ 10 രൂപ 50 രൂപ വിലയ്ക്ക് റേഷൻ കടകളിലൂടെ ലഭ്യമാക്കും. ഭക്ഷ്യ ഭദ്രതയ്ക്ക് ഒപ്പം കുടിവെള്ള ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ നയം. ശബരിമല തീർത്ഥാടന കാലം കണക്കിലെടുത്തുകൊണ്ട് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ റേഷൻ കടകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടമായി സംസ്ഥാനത്തെ 14,250 റേഷൻ കടകളിലും സുജലം പദ്ധതി നടപ്പിലാക്കും. സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഡി സഞ്ജിത് ബാബു സ്വാഗതം പറഞ്ഞു. തിരുവനന്തപുരം വാർഡ് കൗൺസിലർ മാധവ് ദാസ് ആശംസകൾ അറിയിച്ചു. KIIDC CMD തിലകൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ഭക്ഷ്യവകുപ്പിന്റെയും ജലവിഭവ വകുപ്പിന്റെയും ഉന്നതതല ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംബന്ധിച്ചു. അതേസമയം സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ക്രിസ്തുമസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം, ആദ്യ വിൽപ്പനയും തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. സഹകരണ മേഖല പൊതുജന താല്പര്യാർത്ഥം മുൻനിർത്തി വിപണിയിൽ ഇടപെടുന്നതിന്റെ ഉദാഹരണമാണ് വിപണിയെന്ന് മന്ത്രി പറഞ്ഞു. ജയ അരി, കുറവ അരി, കുത്തരി, വൻകടല, ഉഴുന്ന്, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, വെളിച്ചെണ്ണ തുടങ്ങി 13 ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ സഹകരണ വിപണിയിൽ ലഭിക്കും. മറ്റ് അവശ്യ സാധനങ്ങൾ നോൺ സബ്സിഡി നിരക്കിലും ലഭ്യമാകും. ഈ ഒരു റേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.